നമുക്ക് ജംഗ കളിച്ചാലോ? ഞാൻ ആദ്യമായി ജംഗ ഗെയിം കളിക്കുന്നത് എൻ്റെ വർക്ക് പ്ലേസിലാണ്. ഒരു പക്ഷേ വർക്ക് എൻവയോൺമെൻറ്റ് കൂടുതൽ ഫ്രണ്ട്ലി ആക്കാനും കോഫി ബ്രേക്സ് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനും ആയിരിക്കാം അതവിടെ വെച്ചത്. ജംഗ ഗെയിമിൻ്റെ അഡ്വാൻറ്റേജ്, ഒരു ഗെയിം ഫിനിഷാകാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒപ്പം എത്ര പേർക്ക് വേണമെങ്കിലും കളിക്കാം. ഒരു കോഫി കുടിച്ചാൽ കിട്ടുന്നതിൽ കൂടുതൽ ഫ്രഷ്നെസ് ഒരു ഗെയിം കഴിയുമ്പോൾ ഫീൽ ചെയ്യുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ജംഗ. കൊച്ചുകുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കളിക്കാനും പറ്റും. നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയേക്കുന്ന ഇങ്ങനത്തെ ബ്ലോക്ക്സ് അടുക്കി അടുക്കി ഒരു ടവർ ഉണ്ടാക്കണം ഏറ്റവും ആദ്യം. അതിന് നമുക്ക് ഒന്നെങ്കിൽ ഇതിൻ്റെ കൂടെ കിട്ടിയ ലോഡിംഗ് ട്രേ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് മൂന്ന് മൂന്ന് ബ്ലോക്ക് എടുത്ത് നമുക്കിങ്ങനെ അടുക്കി അടുക്കി വെക്കാൻ പറ്റും. അപ്പോൾ അടുക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ മൂന്നെണ്ണം ഇപ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷനിലാണെങ്കിൽ പിന്നെ അതിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ അടുത്തത് വെക്കുക, അതായത് 90 ഡിഗ്രി വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ വെക്കണം. അങ്ങനെ നമുക്കുള്ള എല്ലാ ബ്ലോക്ക്സും ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചതിന് ശേഷമാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ എത്ര പേര് കളിക്കാനുണ്ടോ അവർക്കൊന്നെങ്കിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് കളിക്കാം, ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാം. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഓരോ ബ്ലോക്ക് എടുത്ത് ഇതിന് മുകളിലെ മുകളിൽ സ്റ്റാക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളിതിൻ്റെ ഹൈറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുപോകണം. നമ്മൾ ഈ ബ്ലോക്ക് എടുക്കുമ്പം ഒരു കൈയെ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അതായത് ഒരേ സമയത്ത് ഒരു കൈ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ രണ്ട് കൈയും വെച്ച് ഒരുമിച്ച് എടുക്കാൻ പാടില്ല, ഒരു കൈ വെച്ച് എടുത്തിട്ട് പിന്നീട് മറ്റേ കൈ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരേ സമയം രണ്ട് കൈയും യൂസ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിതിൽ നിന്ന് ഏതെങ്കിലും എടുക്കുമ്പം ഈ ടവർ ഫുള്ളി അനങ്ങുന്നുണ്ട് എന്ന് തോന്നിയാൽ നമുക്കത് എടുക്കണ്ടെന്ന് തീരുമാനിക്കാം. ഒറ്റ കാര്യം, നമ്മൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ എത്രത്തോളം അനങ്ങിയോ അത് നമ്മൾ തിരിച്ചു വെക്കണം. അതിനുശേഷം നമുക്ക് പോയിട്ട് വേറെ ബ്ലോക്ക് എടുക്കാൻ പറ്റും. അതിനെ നമ്മളിങ്ങനെ മുകളിൽ കൊണ്ട് വെക്കുന്നു. ഇങ്ങനെ ഒരു റോ ഫിനിഷ് ആയതിന് ശേഷം മാത്രമാണ് അതിന് മുകളിൽ നമുക്ക് അടുക്കാൻ പറ്റുക. ഒരു റോ ഫിനിഷ് ആയാൽ അതിൻ്റെ തൊട്ട് താഴത്തെ റോയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതേസമയം ഈ ഒരു റോ ഫിനിഷ് ആയിട്ടില്ലല്ലോ ഇവിടെ, അങ്ങനെയുള്ളപ്പോൾ അതിന് തൊട്ട് താഴെ നിന്ന് എടുക്കാൻ പാടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ റൂൾസ്. ഇനി നമ്മളിത് ഉണ്ടാക്കി പോകുമ്പം ഏറ്റവും ലാസ്റ്റ് ആര് വെക്കുമ്പോഴാണോ ഇത് മൊത്തം മറിഞ്ഞു പോകുന്നത്, അതിന് മുമ്പ് കളിച്ചയാളാണല്ലോ ഏറ്റവും ടോളായിട്ട് ഉണ്ടാക്കിയത്, അപ്പം അയാളാണ് ആ ഒരു ഗെയിമിലെ വിന്നർ. ആര് വെച്ചപ്പോഴാണോ ഇത് മൊത്തം മറിഞ്ഞു പോയത്, അയാളാണ് നെക്സ്റ്റ് ഗെയിമിന് ഈ ടവർ ഉണ്ടാക്കേണ്ടത്. അപ്പം എങ്ങനെ, നമുക്കത് കളിച്ച് നോക്കാം.